മാവൂരിൽ വീണ്ടും മോഷണം. ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ കടകളിലാണ് മോഷണം നടന്നത്. സ്റ്റുഡൻസ് കോർണർ, എൻ കെ മൊബൈൽസ് എന്നീ കടകളിൽ മോഷണം നടന്നു. പായൂർ ജ്വല്ലറിയുടെ പൂട്ട് തകർത്ത നിലയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മാവൂർ ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ കടകളിലാണ് മോഷണം നടന്നത്. സ്റ്റുഡൻസ് കോർണർ, എൻ കെ മൊബൈൽസ് എന്നീ കടകളിൽ മോഷണം നടന്നു. ചൊവ്വാഴ്ച രാവിലെ കടയുടെ ഷട്ടർ ഉയർത്തിയ നിലയിൽ കണ്ടതിനെ തുടർന്നാണ് മോഷണ വിവരം അറിയുന്നത്. ഇരുമ്പ് പോലുള്ള ആയുധം ഉപയോഗിച്ച് പൂട്ട് തകർത്താണ് മോഷണം. സ്റ്റുഡൻസ് കോർണറിൽ നിന്ന് 1000 രൂപയും എൻ കെ മൊബൈൽസിൽ നിന്ന് ഒരു മൊബൈൽ ഫോണും മോഷണം പോയതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. സമീപത്തെ പാടൂർ ജ്വല്ലറിയുടെ ഒരു പൂട്ട് തകർത്ത നിലയിലാണ് മാവൂർ സി ഐ ദാമോദരൻ്റെ നേതൃത്വത്തിൽ മാവൂർ പോലീസ് സ്ഥലത്തെത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. റൂണി എന്ന പോലീസ് നായ കെട്ടാങ്ങൽ റോഡിലൂടെ ഓടി മൂത്തേടത്ത് കൂടി റോഡ് വഴി പൈപ്പ് ലൈൻ റോഡ് വരെ എത്തി തിരിച്ചു പോരുകയായിരുന്നു. മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തൊപ്പി ധരിച്ചെത്തിയ ആൾ പാടൂർ ജ്വല്ലറിയുടെ ഒരു സി സി ടി വി ക്യാമറ കമ്പി കൊണ്ട് തിരിക്കുന്നതും രണ്ടാമത്തെ ക്യാമറ മറയ്ക്കുന്നതും ദൃശ്യത്തിലുണ്ട്. വിരലടയാള വിദഗ്ധരുടെ പരിശോധനയ്ക്ക് ശേഷം കട തുറന്ന് വിശദമായി പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാവൂ. ഇന്നലെ രാത്രി സാധാരണ കട അടക്കുന്ന മാതിരി ഒരു 9 മണി 9:30 മുമ്പ് അടച്ചു പോയതാണ്. രാവിലെ ഇവിടെ ഒരു വണ്ടി വെക്കാൻ വരുന്ന സ്ഥിരം ഇവിടെ വരുന്നൊരു പയ്യുണ്ട്. അവൻ വന്നിട്ട് വണ്ടി വെക്കാൻ നോക്കുമ്പം തൊട്ടടുത്ത മൊബൈൽ ഷോപ്പ് തുറന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇവൻ പൂട്ടിയില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പൂട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കടയും തുറന്നെടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് തുറന്നു മലത്തിയിട്ടിട്ടുണ്ടല്ലോ. എന്തോ കമ്പിപ്പാര മരം എന്തോ ഒരു ഇരുമ്പ് കൊണ്ട് പൊട്ടിച്ചതാണ് പൂട്ട്. ഇതിപ്പോൾ ഇവിടെ ഒരു നിത്യ സംഭവമായി മാറുകയാണ്. കാര്യച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇനി കുറച്ച് ഒരു 4-5 മാസം മുമ്പ് ഇവിടെ ജ്വല്ലറി കുത്തി തുറന്നു. അതേ ഏരിയ തന്നെയാണ് ഈ ഷോപ്പുകളൊക്കെ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ.